ഭർത്താവ് ഒരു ദിവസം നല്ലൊരു നീല പാൻസിന് തുണി കെട്ടി, അവൻ നീല പാൻസും തയ്ച്ചിട്ടു, അവൻ ഇഷ്ടപ്പെട്ടു ചുമന്ന ഷർട്ടും തയ്ച്ചിട്ടു. നീല പാൻസും ചുമന്ന ഷർട്ടും ഇട്ട് കഴുത്തിൽ ഒരു മപ്പ്ളോടും ചുറ്റി അവൻ ഭാര്യയുടെ മുമ്പിൽ വന്നു. എങ്ങനെയുണ്ട് എന്നെ കണ്ടാൽ? അവളുടെ ഒരു നല്ല വാക്ക് കേൾക്കാൻ വേണ്ടിയാ. അവൻ ഓർത്ത് ചേട്ടനെ കണ്ട ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കും എന്ന് പറയുന്ന ഇത് കണ്ടപാടെ അവള് പറയും, അയ്യടാ കേമമായിരിക്കുന്നു, റെയിൽവേയിൽ ചരക്ക് ചുമക്കുന്ന പോട്ടറെ പോലെ ഉണ്ടല്ലോ. അത് കേട്ടപാടെ അവന്റെ മറുപടി, അല്ലെങ്കിൽ സത്യവാടി, ഒരു മുടിഞ്ഞ ചരക്കിനെ 20 വർഷമായിട്ടും ചുമന്നോണ്ടിരിക്കുകയല്ലേ, നീ ഇത് തന്നെ എന്നോട് പറയണം. അപ്പൊ ഒരിക്കലും ഈ പൊരുത്തമില്ലാത്ത വാക്ക് പറയരുത് ജീവിതത്തിൽ നിന്നാണ് തക്കതായതുണ. ഭർത്താവിന്റെ ഒരു കണ്ണ് അല്പം അടഞ്ഞ കണ്ണ്, ആ കണ്ണിനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ അവന് സഹിക്കാൻ പറ്റിയല്ല. പക്ഷെ ഇവിടെ അരിശം വരുമ്പം വജ്രായുധം പോലെ ഭർത്താവിനെ വിളിക്കുന്ന വാക്ക് എന്നാ, കോച്ചരക്കണ്ണ കോങ്കണ്ണ കോങ്കണ്ണ കോച്ചരക്കണ്ണ, തിരുത്താൻ മേലാത്ത കാര്യം പറഞ്ഞ് ഭർത്താവിനെ നൊമ്പരപ്പെടുത്തരുത്, തക്കതായതുണ. ഇതുപോലെ ഒരു ഭാര്യയെ സംബന്ധിച്ച്, ഭർത്താവിനെ സംബന്ധിച്ച് ഓർക്കുക, ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകളോ പദപ്രയോഗങ്ങളോ ഒരു ഭർത്താവിന്റെ വായിൽ നിന്നും ഒരിക്കലും വീഴരുത്. ഒരിക്കലും നൊമ്പരപ്പെടുന്ന വാക്കുകൾ ഒരു ഭർത്താവ് പറയരുത് ജീവിതത്തിൽ. ഉദാഹരണത്തിന്, എന്റെ ഭാര്യയുടെ പേര് മറിയ, മറിയ എന്ന് കേട്ടാൽ അവൾക്ക് ചൊറിയും, മറിയാമ്മ എന്ന് വിളിക്കാമെങ്കിൽ ഇക്കിളി എടുക്കും. അങ്ങനെയെങ്കിൽ മറിയാമ്മ മറിയാമ്മ എന്ന് തന്നെ വിളിക്കണം. എന്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പരിപ്പ് വട, പാളയംകോടൻ പഴം. വിവാഹ വാർഷികത്തിലും ജന്മദിനത്തിലും കുഞ്ഞുങ്ങളുടെ ജന്മദിനത്തിലും 5-6 വടയും പഴവും കൂടെ ഒരു കടലാസിൽ പോഞ്ഞിട്ട് മോടെ മറിയാമ്മയെ കടിക്കടി വട പഴം പൊതി എന്നും പറഞ്ഞ് നീട്ടിപ്പിടിച്ചു കൊടുക്കുന്ന ഭർത്താവ് അവളുടെ ജീവിതത്തിൽ തക്കതായതുണ, തക്കതായതുണ. ഒരു കാര്യം ഓർക്കാനുള്ളത്, മിടുക്കര് ഭർത്താക്കന്മാരാണോ ഭാര്യയെ നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പേരിന്റെ കൂട്ടത്തിൽ മോളെ മോളെ എന്ന് കൂട്ടിക്കൂട്ടി വിളിച്ചാൽ ഏത് ഭർത്താവിനും ഭാര്യയെ നേടാൻ പറ്റും. ഉദാഹരണത്തിന്, ജെസിയാണോ ജെസി മോളെ, ടെസിയാണോ ടെസി മോളെ, ലൂസിയാണോ ലൂസി മോളെ, ജാസ്മിൻ ആണോ ജാസ്മിൻ മോളെ, മോളിയാണോ മോളുടെ മോളെ, അങ്ങനെ വിളിച്ചോണ്ടിരിക്കാമെങ്കിൽ അത് പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഒരു സ്ഥലത്ത് ഞാൻ ധ്യാനത്തിൽ പറഞ്ഞു, മെഡിക്കല് ഭർത്താക്കന്മാര് ഭാര്യയെ പേരിന്റെ കൂട്ടത്തിൽ മോളെ മോളെ എന്ന് കൂട്ടിച്ചേർത്ത് വിളിക്കണം. അത് കേട്ട പടരു ഭാര്യ എന്റെ അടുക്ക വന്നു, എന്റെ അച്ഛ ഒരു ധ്യാനവും കൂടണ്ട, കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോ മുതല് എന്റെ ഭർത്താവിനെ മോളെ മോളെ എന്ന് നീട്ടി നീട്ടി വിളിക്കും. പക്ഷെ എന്റെ പൊന്നച്ച ആദ്യം വേറെ ഏതാണ്ട് പൂരിപ്പിച്ചിട്ട് അവസാനമാ ഈ മോളെ എന്നുള്ള വിളി അവസാനമാ വരിക. ഇപ്പൊ തക്കതായ തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറുന്ന ഒരു ജീവിത ശൈലി എന്നാണ് പറയുക, ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിയുന്ന ഒരു ജീവിത ശൈലി. അതുപോലെ തന്നെ ഓർക്കുക, ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി വെച്ചു. ഈ ചില ആണുങ്ങളുണ്ട് എന്തിനു വേദനും കുറ്റം പറയുന്ന ആണുങ്ങള്, അതൊരിക്കലും ശരിയല്ല. ഭാര്യ ഒന്നാം തരം മുട്ട പൊരിച്ചു വെച്ചു, പിശാചേ പുഴുങ്ങാൻ മേലേടി. പിറ്റേ ദിവസം പുഴുങ്ങി വെച്ചു, ചേത്താനെ പൊരിക്കാൻ മേലേടി. 3-ാം ദിവസം പരാതി വേണ്ടല്ലോ, ഒരു മുട്ട പുഴുങ്ങിയും വെച്ചു, മറ്റേത് പൊരിച്ചും വെച്ചു. മുടിഞ്ഞ പിശാജ്, പൊരിക്കേണ്ട മുട്ട പുഴുങ്ങിയും വെച്ചു, പുഴുങ്ങേണ്ട മുട്ട പൊരിച്ചും വെച്ചു. ഈ ടൈപ്പ് ആണുങ്ങളുണ്ട്, ദൈവം തമ്പുരാൻ പോലും രക്ഷിക്കാൻ മേലാത്ത വർഗങ്ങളെന്നാണ് പറയുക. അപ്പൊ ജീവിതത്തിൽ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി പെരുമാറുന്ന ഒരു ജീവിതത്തിന്റെ ശൈലി എന്നാ പറയാ. അതുപോലെ ഒരു ദിവസം അവള് 1-ാം തരം കണ്ണിമാങ്ങ അച്ചാറിട്ട് ഒരു കുപ്പിക്കകത്താക്കി കൊടുത്തു, എന്നിട്ട് ഒരു ടീസ്പൂണും കൊടുത്തു, ചേട്ടാ കഴിച്ചു നോക്ക് ഈ ചൊനയുടെ രുചി അരപ്പിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നും പറഞ്ഞു. അവൻ ഒരു കണ്ണിമാങ്ങ എടുത്ത് കടിച്ചു നോക്കി, അരപ്പ് ഒന്ന് നക്കി, എന്നിട്ട് ചോദിക്കുക, എന്നതാ അടിയത്? കണ്ണിമാങ്ങ അച്ചാർ. ഇതാണോ കണ്ണിമാങ്ങ? എല്ലാത്തിനും എഴുതി വേടി കണ്ണിമാങ്ങ 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 അച്ചാർ എന്ന്. ഏതാണ്ട് ആട്ടിൻ കാഷ്ടം അരപ്പിലിട്ട് പോലെ ഉണ്ടല്ലോ. എടി ഇതാണോ അച്ചാർ? അച്ചാർ എന്ന് പറഞ്ഞാൽ അയൽവക്കത്തെ അച്ചാമ്മയുടെ അച്ചാർ, അതല്ലേ അച്ചാർ? ഇത്രയും പറഞ്ഞോ അവന്റെ കഥ കഴിഞ്ഞു. പിറ്റേ ഞായറാഴ്ച ഇവള് പോത്തരച്ച് വരട്ടി ഒലത്തി പാത്രത്തിൽ നികത്തി നിരത്തി വിളമ്പും, എന്നിട്ട് പറയും ഞാൻ ഒലത്തിതാ, അച്ചാമ്മയുടെ ഒലത്ത് പോലത്തെ നിരത്തി വേണേ കേറ്റിച്ചു പോ മനുഷ്യ എന്ന് പറയും. ഇതാണ് പ്രശ്നം എന്ന് പറയാ. ഇപ്പൊ തക്കതായ തുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറുന്ന ഒരു ജീവിതത്തിന്റെ ശൈലി എന്നാണ്. ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറുന്ന ഒരു ജീവിത ശൈലി. ഇനി പെണ്ണുങ്ങളുടെ ശരീരത്തിന് എത്ര ഷേപ്പ് പോയാലും മിടുക്കരാണുങ്ങള് ഒരിക്കലും കമന്റ് പറഞ്ഞേക്കരുത്. എത്ര ഷേപ്പ് ഇല്ലാതെ പോയാലും പറയാം, എന്റെ പ്രിയങ്ക ചോപ്ര കഴിഞ്ഞ അടുത്ത ചോപ്ര നീ, നിന്നെ കിട്ടിയത് മഹാഭാഗ്യം. പക്ഷെ ചില ആണുങ്ങൾക്ക് ഒരു വിവരവും ഇല്ല, അവരുള്ളതുപോലെ പറയും, എന്റെ എടി അയലോകത്തെ സൂസി 3 പെറ്റിട്ടും മുഖത്തിന് എന്നാ മിനിസോ, നീ 1 പറ്റപ്പോ ആപ്പീസ് പൊട്ടിപ്പോയല്ലോ. ഇത് കൂട് വർത്തമാനം പറയരുതെന്നാണ്. ഇപ്പൊ തക്കതായതുണ, ഇപ്പൊ 1 ആപത്തിൽ ആലംബമായിരിക്കണം, 2 ജീവിതത്തിന്റെ ആധാരമായിരിക്കണം, 3 ചേർന്ന ഇണയായിരിക്കണം, 4 തക്കതായ തുണയായിരിക്കണം, 5 അസ്ഥിയുടെ അസ്ഥി മാംസത്തിന്റെ മാംസത്തിന്റെ 5-ാമത്തെ വ്യാഖ്യാനം, ദമ്പതികൾ പരസ്പരം
ഡോക്ടർമാരായിരിക്കണം, നേഴ്സുമാരായിരിക്കണം, നാടൻ ഭാഷയിൽ വൈദ്യന്മാരായിരിക്കണം. ആരാണ് ഡോക്ടർ, ആരാണ് നേഴ്സ്, ആരാണ് വൈദ്യൻ? മുറിവുകളിൽ മരുന്ന് പുരട്ടി സുഖപ്പെടുത്തുന്നവനാണ് വൈദ്യൻ. മുറിവുകളിൽ മരുന്ന് പുരട്ടി സൗഖ്യപ്പെടുത്തുന്നവനാണ് ഡോക്ടർ. മുറിവുകളിൽ മരുന്ന് പുരട്ടി സൗഖ്യം കൊടുക്കുന്നവനാണ് ഒരു നേഴ്സ് എന്ന് പറയുക. ഇതുപോലെ ജീവിതത്തിൽ ഭർത്താവിന് മനപ്രയാസം ഉണ്ടായാൽ ഭാര്യ അടുത്ത് നിന്ന് ആശ്വാസത്തിന് തൈലം പുരട്ടി ഭർത്താവിനെ ധൈര്യപ്പെടുത്തണം. ഭാര്യയ്ക്ക് മനപ്രയാസം വന്നാൽ ആശ്വാസത്തിന് തൈലം പുരട്ടി ഭർത്താവ് ആശ്വസിപ്പിക്കണം. ഉദാഹരണത്തിന്, നാട്ടുകാർ ഭർത്താവിനെ വിളിച്ചു, കള്ളൻ, ദ്രോഹി, പാര. ഇത് കേട്ട ഭർത്താവ് മനസ്സ് മുറിഞ്ഞ് പെരയ്ക്കകത്തിരുന്ന് കരയുക. ഉടനെ പണ്ടേ ചൊരുക്കുള്ള ഭാര്യ അടുത്തു വന്നിട്ട് പറയുക, എന്നാത്തിനാടോ മുതലക്കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, തന്നെ നാട്ടുകാർ പാരയെന്ന് വിളിച്ചിട്ടാണോ, താൻ വെറും പാരയാണോ, ഊരാ പാര, എനിക്കല്ലേ തന്നെ അറിയത്തുള്ളൂ. അങ്ങനെ പറയുന്നവൾ മുതുപ്പിശാചാണ്, രാക്ഷസിയാണ്. അവൾ വൈദ്യനാണേ പറയും, നിങ്ങളെ ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും എനിക്ക് നിങ്ങളെ വിശ്വാസമാ, ധൈര്യമായിട്ടിരിക്കുക, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഭർത്താവിന്റെ തകർച്ചയിൽ കൂടെ നിന്ന് ആശ്വസിപ്പിക്കാത്തവൾ ഭാര്യയല്ല. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് മനപ്രയാസം ഉണ്ടായി, മക്കളും മരുമക്കളും നാത്തൂമാരും എന്തോ കുത്തുവാക്ക് പറഞ്ഞു, ഭാര്യ ഇങ്ങനെ മനസ്സ് മുറിഞ്ഞിരിക്കുമ്പോ പണ്ടേ അരിശമുള്ള ഭർത്താവ് അടുത്ത് എന്നിട്ട് പറയുക, എടി ദൈവം നീതിമാനാ, കൊടുത്താ കൊല്ലത്തും കിട്ടും, നീ എത്ര എന്നെ വേദനിപ്പിച്ചതാ, അനുഭവിക്കടി, അനുഭവിക്ക്. അങ്ങനെ ഇരുന്ന് പറയുന്ന ഭർത്താവ് രാക്ഷസനാണ്. അവൻ വൈദ്യനാണേ പറയും, എടി പൊട്ടി, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് കാരണവന്മാര് പറഞ്ഞിട്ടില്ലേ, എടി 10 മക്കളുണ്ടായിട്ടും ആരും നോക്കാതെ മരിച്ചവരുണ്ട്, ഒരു കുഞ്ഞും ജനിക്കാഞ്ഞിട്ടും തമ്പുരാൻ കാത്തവരുണ്ട്, എടി മക്കള് പക്ഷിക്കുഞ്ഞുങ്ങള്, നമ്മളോ വൃക്ഷം, പപ്പും തൂവലും മുളയ്ക്കുമ്പോ പക്ഷി പറക്കും വൃക്ഷം നിൽക്കും, എടി കുഞ്ഞുങ്ങള് കപ്പല്, നമ്മള് തുറമുഖം, കപ്പല് പോകും തുറമുഖം നിൽക്കും, നിനക്ക് ഞാൻ തുണ, എനിക്ക് നീ തുണ, നമുക്ക് ദൈവം തുണ. കഴിഞ്ഞ കാല ജീവിതത്തിൽ ഇങ്ങനെ ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് പരസ്പരം സമാശ്വസിപ്പിച്ചവരാണോ, അതോ കൊച്ചു കൊച്ചു കാര്യത്തിന് കുത്തും കോളുമുള്ള വാക്ക് പറഞ്ഞ് പരസ്പരം മുറിപ്പെടുത്തിയവരാണോ? തിരുത്താൻ ദൈവം വിളിക്കുന്നു. 6 ദമ്പതികൾ വൈദികരാ. ദമ്പതികൾ പരസ്പരം വൈദികരാ. ഞങ്ങൾ അച്ഛന്മാർക്ക് ഒരു അവകാശം സഭയിലുള്ളത് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരവകാശമാണ്. കൈവപ്പ് മേൽപ്പട്ടക്കാരിൽ നിന്ന് സ്വീകരിച്ചവർക്ക് മാത്രമേ മറ്റൊരാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനുള്ള അധികാരം സഭയിലുള്ളൂ. മറ്റേ ആശീർവാദം പോലെ, ആശംസ പോലെ പറയാം, കൈവച്ച് പ്രാർത്ഥിക്കാൻ അധികാരവും അവകാശവും കൈവപ്പ് സ്വീകരിച്ചവർക്കാണ്. അപ്പൊ അങ്ങനെയൊരു അധികാരം സഭയിൽ വൈദികർക്കുണ്ട്. ഈ അധികാരം നിങ്ങൾക്ക് കുടുംബം